ഭൂകമ്പം നാശം വിതച്ച തുർക്കിക്ക് സഹായമായി പ്രഖ്യാപിച്ച പത്തു കോടി അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി ഈ മാസം ഇരുപത്തിനാലിന് നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ലയാണ് പണം അനുവദിച്ച് ഉത്തരവിറക്കിയത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് തുക കൈമാറുക വിദേശകാര്യ മന്ത്രാലയം തുർക്കിക്ക് തുക കൈമാറും ഒരു സംസ്ഥാനത്തിന് നേരിട്ട് മറ്റൊരു രാജ്യത്തിന് സഹായം കൈമാറാൻ സാധിക്കുകയില്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടി വിദേശകാര്യ മന്ത്രാലയം വഴി മാത്രമേ ഫണ്ട് കൈമാറാൻ സാധിക്കൂ പ്രളയ പ്രളയസമയത്ത് യു എഴുന്നൂറ് കോടി കേരളത്തിന് സഹായം നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത് യൂസഫ് അലി എല്ലാ ഉറപ്പും നൽകിയിട്ടുണ്ടെന്നും ഉടൻ എഴുന്നൂറ് കോടി കിട്ടുമെന്നുമായിരുന്നു പിണറായിയുടെ പ്രഖ്യാപനം യുഎയുടെ സഹായമായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തെ സഹായിക്കാൻ ഹൺഡ്രഡ് മില്യൻ ഡോളർ ആണ് എഴുനൂറ് കോടി രൂപയാണ് എഴുന്നൂറ് കോടി രൂപയുടെ സഹായം കേരളത്തിന് നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ വിഷമം മനസ്സിലാക്കിയുള്ള ഒരു സഹായ വാഗ്ദാനമാണ് പെരുന്നാൾ ആശംസ അറിയിക്കാൻ വേണ്ടി ക്രൗൺ പ്രിൻസ് ഹിസ് ഹൈര ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നിഹാനെ നമ്മുടെ കേരളീയനായ ശ്രീ യൂസഫ് അലി കണ്ട് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നാൽ കോടി പോയിട്ട് അഞ്ചിന്റെ ചില്ലിക്കാശു പോലും ലഭിച്ചില്ല യു എ ഇ ഗവൺമെന്റിൽ നിന്ന് എഴുന്നൂറ് കോടി ലഭിക്കുമെന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയായിരുന്നു പിണറായി ആദ്യം ചെയ്യേണ്ടിയിരുന്നത് തുർക്കിക്ക് പണം കൊടുത്തതുപോലെ വിദേശകാര്യ മന്ത്രാലയം വഴി വേണമായിരുന്നു ഫണ്ട് യു എൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടത് വിദേശ രാജ്യത്തിന് സംസ്ഥാനത്തിന് നേരിട്ട് ഫണ്ട് നൽകാൻ സാധിക്കുകയില്ല വിദേശകാര്യ മന്ത്രാലയം വഴി റൂട്ട് ചെയ്തിരുന്നെങ്കിൽ യു എയിൽ നിന്ന് കിട്ടുമെന്ന് പ്രഖ്യാപിച്ച എഴുന്നൂറ് കോടി കേരളത്തിന് കിട്ടുമായിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള പ്രോട്ടോകോൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി പ്രഖ്യാപിക്കുകയായിരുന്നു പിണറായി അതോടെ കിട്ടുമെന്ന് വിചാരിച്ച എഴുന്നൂറ് കോടിയും പോയി കിട്ടി പ്രഖ്യാപനം നടത്തിയ പിണറായിയും യൂസഫ് അലിയും എഴുന്നൂറ് കോടിയെക്കുറിച്ച് പിന്നീട് കമാ എന്നൊരക്ഷരം പറഞ്ഞില്ല ഫെബ്രുവരി ആറിന് തുർക്കി സിറിയ അതിർത്തി മേഖലയിലുണ്ടായ കനത്ത ഭൂകമ്പത്തിൽ അൻപത്തി എഴുന്നൂറ് പേർ മരിച്ചതായാണ് കണക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും വീടുകളും കെട്ടിടങ്ങളും തകർന്നടിയുകയും ചെയ്തിരുന്നു ഭൂകമ്പ ബാധിതരായ തുർക്കി ജനതയെ സഹായിക്കാൻ സംസ്ഥാന ബജറ്റിൽ ബാലഗോപാൽ പ്രഖ്യാപിച്ചതാണ് പത്തു കോടി അക്കാര്യം ബാലഗോപാൽ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുകയും അനുമതി ലഭിക്കുകയും ചെയ്തു യൂസഫ് അലിയും പിണറായിയും യു എയിൽ നിന്ന് നേരിട്ട് സംസ്ഥാനത്തിന് എഴുനൂറ് കോടി കിട്ടാൻ ശ്രമിച്ചു അത് ചട്ടങ്ങൾ പാലിച്ച് വിദേശകാര്യ മന്ത്രാലയം വഴിയായിരുന്നെങ്കിൽ എഴുന്നൂറ് കോടിയും കേരളത്തിന് ലഭിച്ചേനെ